നമസ്കാരം. വിഷ്ണുന്റെ മൊബൈൽ ടി വി ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജനക്ഷേമ വാഗ്ദാനങ്ങളുമായി യു ഡി എഫ് പ്രകടന പത്രിക. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും. പാവപ്പെട്ടവർക്ക് പ്രതിമാസം 6000 രൂപ നൽകും. എല്ലാ വെള്ളക്കാടുകാർക്കും 5 കിലോ അരി സൗജന്യമായി നൽകും. അർഹരായ 5 ലക്ഷം പേർക്ക് വീട് തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. ഇത് ജനങ്ങളുടെ മാനിഫെസ്റ്റോയാണെന്നും യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ പത്രികയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. യു ഡി എഫ് സർക്കാരിൻ്റെത് ജനകീയ മാനിഫെസ്റ്റോ എന്ന് ശശി തരൂർ എം പി. പത്രിക മുറിയടച്ച് തയ്യാറാക്കിയതല്ലെന്നും എല്ലാ ജില്ലകളിലെയും ജനങ്ങളോട് സംസാരിച്ചുണ്ടാക്കിയതാണെന്നും തരൂർ. എം ശിവശങ്കറിന്റെ ജാമ്യം അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീംകോടതിയിൽ ഹർജി നൽകി. എം ശിവശങ്കർ സർക്കാർ സംവിധാനം ദുരുപയോഗപ്പെടുത്തുന്നതെന്നാണ് ആരോപണം. അന്വേഷണം അട്ടിമറിക്കാൻ ശിവശങ്കർ ശ്രമിക്കുന്നുവെന്നും ഇ ഡി ഹർജിയിൽ ആരോപിക്കുന്നു. അടിയന്തരമായി ശിവശങ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഐഫോൺ വിവാദവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് വീണ്ടും കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്ക് നോട്ടീസ് അയച്ചു. ഈ മാസം 23-ന് കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിനു മുൻപും വിനോദിനിക്ക് നോട്ടീസ് അയച്ചെങ്കിലും ഹാജരായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വൻ വർധനവ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40,953 പോസിറ്റീവ് കേസുകളും 188 മരണവും റിപ്പോർട്ട് ചെയ്തു. 4 മാസത്തിനു ശേഷമാണ് ഇത്രയും അധികം കോവിഡ് കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ സാഹചര്യം സങ്കീർണമാണ്. മധ്യപ്രദേശിലെ 3 നഗരങ്ങളിൽ നാളെ മുതൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. കൊറോണ വാക്സിൻ സ്വീകരിച്ച ശേഷം 2 മാസത്തേക്ക് രക്തദാനം ചെയ്യരുതെന്ന് നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിൽ. ഇത് പ്രതിരോധശേഷിയെ ബാധിക്കുമെന്നും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. ആദ്യ വാക്സിൻ ഡോസ് സ്വീകരിക്കുന്ന ദിവസം മുതൽ രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് 28 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ രക്തദാനം ചെയ്യാൻ സാധിക്കൂ. ഗാസിയാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ശതാബ്ദി എക്സ്പ്രസിന്റെ ജനറേറ്റർ കാറിന് തീപിടിച്ചു. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ആളപായമില്ലെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. കോച്ച് വേർപ്പെടുത്തി ട്രെയിൻ യാത്ര പുനരാരംഭിച്ചു. ജനറേറ്ററും ലഗേജും സൂക്ഷിക്കുന്ന അവസാന കോച്ചിലായിരുന്നു തീപിടുത്തമുണ്ടായതെന്ന് ഫയർഫോഴ്സ് വൃത്തങ്ങൾ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിലെ യാത്രാ നിയന്ത്രണത്തിൽ അയവ് വരുത്തി കർണാടക. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ഇന്നു മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നായിരുന്നു കർണാടക സർക്കാരിന്റെ തീരുമാനം. എന്നാൽ തലപ്പാടി അതിർത്തിയിൽ RT-PCR പരിശോധനയ്ക്കുള്ള സംവിധാനം വിപുലപ്പെടുത്തിയിട്ടുണ്ട്. യാത്രാ നിയന്ത്രണമില്ല. ഫെബ്രുവരിയിൽ ഏർപ്പെടുത്തിയ യാത്രാ വിലക്കിനെ ചോദ്യം ചെയ്ത് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി ഈ മാസം 23-ന് വിധി പറയും. അതുവരെ നിയന്ത്രണം ഉണ്ടാകില്ലെന്നാണ് സൂചന. കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ മരുമകൻ വർഗീസ് ജോർജ് 2020 ചേർന്നു. പാർട്ടിയുടെ ഉപദേശക സമിതി അംഗമായ വർഗീസ് ജോർജിന് യുവജന സംഘടനയുടെ ഏകോപന ചുമതലയുമുണ്ട്. നടനും സംവിധായകനുമായ ലാലും 2020 ചേർന്ന് പ്രവർത്തിക്കുമെന്നും അറിയിച്ചു. കൊച്ചിയിൽ നടന്ന ഭാരവാഹി യോഗത്തിന് ശേഷമാണ് 2020 ചേരുന്നതായി വർഗീസ് ജോർജ് അറിയിച്ചത്. കനത്ത മഴയിൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മിനി ടൊർണാഡോ എന്ന് വിളിക്കപ്പെടുന്ന ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയാണ് സിഡ്നിയിലെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കിയത്. അതിനിടെ സിഡ്നി നഗരത്തിലെ വാറങ്കാബ ഡാം 95% നിറഞ്ഞിരിക്കുകയാണെന്നും മഴ തുടർന്നാൽ ഡാം തുറന്നുവിടാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മഹാരാഷ്ട്ര രത്നഗിരിയിലെ കെമിക്കൽ ഫാക്ടറിയിൽ സ്ഫോടനം. 4 പേർ മരിച്ചു. സ്ഫോടന കാരണം വ്യക്തമായിട്ടില്ലെന്ന് അധികൃതർ. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. 2 പ്രാവശ്യം സ്ഫോടനമുണ്ടായി. 50 പേർ ഫാക്ടറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. നിരവധി പേരെ രക്ഷപ്പെടുത്തിയെന്നും റിപ്പോർട്ട്. ഇതോടെ ടോപ് 10 പൂർണ്ണമാകുന്നു. നമസ്കാരം.